ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാത്തു ആൻഡ് കല്ലൂസ്. നമ്മളിപ്പോ ഒക്ടോബറിലെ ബുള്ളറ്റ് ജേണലാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് ഇത്രയും മാത്രം, ഇതെൻ്റെ ഒക്ടോബർ ജേണലാണ്, ബുള്ളറ്റ് ജേണലാണ്, കണ്ടോ? ബുള്ളറ്റ് ജേണൽ മറ്റേ മൂ ട്രാക്കറൊക്കെ ഉള്ള ജേണൽ. ആ ഒരു ജേണലിൽ ഒക്ടോബർ തുടങ്ങിയിട്ട് ഇപ്പോൾ 6th October ഇതുവരെ ഞാൻ ജേണലും ചെയ്ത് തുടങ്ങിയില്ല. ഇത് ഞാൻ ഈ സെയിം ദിവസം തന്നെയാണ് ഇത്രയും ചെയ്തത്. പക്ഷേ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ആക്സിഡൻ്റലി ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ഞാനിപ്പോൾ കലണ്ടർ വരെ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ റെഡ് വെച്ചിട്ട് ഈ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് അല്ല ഹോളിഡേയ്സ് കിട്ടുന്ന ഡേറ്റ്സ്, മറ്റേ പൂജ ഹോളിഡേയ്സ്, നവരാത്രി, അതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ദീപാവലിയാണ്, അതിൻ്റെ ലീവുണ്ട്. ഇപ്പം ഇത്രയും ലീവ്സാണ് ഓൾറെഡി ഉള്ളത്. ഓക്കെ, പിന്നെ എനിക്ക് ഒക്ടോബറിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞാനിങ്ങനെ ഒക്ടോബറിന് എഴുതി കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ക്യൂട്ട് ആക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യൂട്ട് ജേണൽ ചെയ്യുന്നത്. ക്യൂട്ട്, അസ്തെറ്റിക്, ഇനി അസ്തെറ്റിക് ആണോ നല്ല ഡൗട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു പിങ്ക് കളറ്, റെഡ് കളർ, ആ ഒരു തീമിലാണ് ചെയ്യുന്നത്. എനിക്ക് ഈ ജേണലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കാം. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ജേണൽ. ഇത്രയും മതി, അധികം ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം എഴുതി കൊടുക്കാം. അപ്പം ഞാൻ ഒന്നും എഴുതുന്നില്ല. ഇതാണ് നമ്മുടെ ജേണൽ. നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. അടുത്ത പേജിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നതിനെക്കാട്ടും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുവാണ്. ഞാൻ ഇത് ഡിഫറെൻ്റ് ഐഡിയാസ് പിൻട്രസ്റ്റ് സെർച്ച് ചെയ്തിട്ട് വരാം. ഹാബിറ്റ് ട്രാക്കറിന് ഞാൻ ഒരു ഐഡിയ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഹാബിറ്റ് ട്രാക്കറിന് എഴുതി കൊടുക്കാം. ഞാൻ ഭയങ്കര റഫായിട്ടാണ് എഴുതുന്നത്. ഹാബിറ്റ് ഞാൻ ആദ്യം. ഓക്കെ, നമുക്കിനി ഇത് ഫുള്ള് വരച്ചിട്ട് കാണാം. പിന്നെ ഞാൻ ഇങ്ങനൊരു ലീഫിൻ്റെ തീമിലാണ് വരയ്ക്കാൻ പോകുന്നത്. അധികം ഹാബിറ്റ് ട്രാക്കേഴ്സ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യത്തില്ല, അത് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ ആകെപ്പോലെ രണ്ടെണ്ണേ വരയ്ക്കുന്നുള്ളൂ. കാര്യം ചുമ്മാ വേസ്റ്റാണ് ഹാബിറ്റ് ട്രാക്കർ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇതിനൊരു നീറ്റ്നെസ് ചെറിയ കുറവ്, എന്നാലും ഇരിക്കട്ടെ, കുഴപ്പമില്ല. പിന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത്, ഇപ്പം ഇത് കാണാൻ കുറച്ച് പാടാണ്, സ്റ്റോറി ഇന്ന വീക്ക്. ഒരു മാസം നാല് കാണുമല്ലോ, അത് നാല് ഒരു മാസം നാല് സ്റ്റോറി വെച്ച് വായിക്കും. ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതെങ്ങനെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. 1, 2, 3, 4 ഇത്രയും കാര്യങ്ങൾ ചെയ്തു. നമുക്കിനി കുറച്ച് കളർഫുൾ ആക്കാം. ഇപ്പം ഞാനൊരു ട്രാൻസ്ലേഷൻ ചെയ്യാം. എന്നൊക്കെ പറഞ്ഞിട്ടൊട്ട് ക്യൂട്ടായില്ല അല്ലേ? അതുകൊണ്ട് ഞാനൊരു ഒരു സ്റ്റിക്കറും കൂടെ വരച്ചു. ഞാൻ ആദ്യം മിഫി വരയ്ക്കാൻ വിചാരിച്ചു. മിഫി കുറച്ച് ക്യൂട്ട്നെസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത ജേണല്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫേവറേറ്റ് ജേണലിങ്ങിനുള്ള ഞാൻ പർപ്പിൾ ജേണലിംഗ് വരെയാണ് ചെയ്യാൻ പോകുന്നത് അടുത്തത്. അല്ലെങ്കിൽ നിങ്ങളേതെങ്കിലും കളറ് സെലക്ട് ചെയ്ത് തന്നെ ഞാൻ അതിൽ ചെയ്യാം. കണ്ടോ, ഹാബിറ്റ് ട്രാക്കർ സെറ്റായി. പിന്നെ നമുക്ക് മൂഡ് ട്രാക്കർ. ഞാൻ ഈ തവണ വിചാരിക്കുന്നത് ഞാൻ മൂഡ് ട്രാക്കർ റെയ്ഡ് മൈ ഡേ വേണ്ട. മൂഡ് ട്രാക്കറും റെയ്ഡ് മൈ ഡേ അല്ല, ഒന്നെങ്കിൽ റെയ്ഡ് മൈ ഡേ മതി, അല്ലെങ്കിൽ മൂഡ് ട്രാക്കർ മതി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് വന്നപ്പം ബെറ്റർ റേറ്റ് മൈ ഡേ. സ്ഥിരം എല്ലാവരും മൂഡ് ട്രാക്കറല്ലേ ചെയ്യുന്നത്, അപ്പം ഞാൻ വിചാരിച്ചു റേറ്റ് മൈ ഡേ ചെയ്യാമെന്ന്. അപ്പം അത് കുറച്ച് തിങ്ക് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ എനിക്കൊരു വേറെ സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്കപ്പോഴത്തേക്ക് കളർ ചെയ്യാം. ഇതിൻ്റെ പാറ്റേണൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ പാറ്റേണൊക്കെ മറന്നുപോയി. ഇങ്ങനെ ലൈറ്റ് ഇട്ട് കാണിച്ചില്ല, അപ്പോൾ കുറച്ച് ഭംഗിയാണ്. കണ്ടോ, ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ്. ഞാൻ അധികം ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കും. ആദ്യം ഡാർക്ക് ഗ്രീനാണ് ഞാൻ മൺഡേ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ഞാൻ എഴുതാം. ഇത് ഒരു വർഷം ഫുള്ളുണ്ട്, അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കാം ഏതൊക്കെ കളറാണ് ഏതൊക്കെ ഡേ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ മറന്നു പോകും കുറച്ച് കഴിയുമ്പം. ഏഴ് ദിവസം ഇതിൽ കൊള്ളുമെന്ന് അറിയത്തില്ല, അസുഖമായിട്ട് കൊള്ളും. ഇതിപ്പോൾ എത്രയായി?
പാറായി ഒരു ദിവസം കൂടുന്നത്. നമുക്ക് മൂന്ന് ലെറ്റേഴ്സ് വെച്ച് എം ഒ എൻ എഴുതത്തില്ലേ, അതുപോലെ എഴുതി വെക്കാം. എം ഒ എൻ ടി യു ഇ വി ഇ ഡി ടി എച്ച് യു എഫ് ആർ ഐ എസ് എ ടി എസ് എ യു എൻ, ഇങ്ങനെ എഴുതി വെച്ച് നമുക്ക് ഓരോരോ കളർ നോക്കാം. ഇതിപ്പം ഏത് മാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബറാണ്. അപ്പം ഞാൻ ഇതിലെ കറക്റ്റായിട്ട് എഴുതിയിട്ടില്ല. ഇത് ഞാനിവിടെ എഴുതിയേക്കുന്നത് ഇത് ഫെബ്രുവരിയാണ് എഴുതിയിട്ടുണ്ട്. ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തു, ഇത് മാർച്ച്, മാർച്ച് മെയ് ഷേ പ്രസൻറ്റ് ചെയ്യുന്നത് ഡാർക്ക് ഗ്രീൻ കളറിലാണ്. നമുക്ക് ഡാർക്ക് ഗ്രീൻ അടിച്ചു കൊടുക്കാം. ട്യൂസ്ഡേ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈറ്റ് ഗ്രീൻ കളറിൽ. ഓക്കെ, യെല്ലോ കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് പറയാതെ യെല്ലോ കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെനസ്ഡേ. ഓ, ഈ യെല്ലോ തെളിയുന്നില്ല. ട്യൂസ്ഡേ തേഴ്സ്ഡേ ബ്രൗൺ കളറ്, ഷേ ബ്രൗൺ എന്ന് പറഞ്ഞാൽ എല്ലോ എടുത്ത് ബ്രൗൺ കളറ്. പിന്നെ വരുന്നത് ഫ്രൈഡേ റെഡ് കളറ്, സാറ്റർഡേ പർപ്പിൾ കളറ്, പിന്നെ സൺഡേ ബ്ലൂ. ഇനി ഞാൻ ഈ ഒരു വർഷം ഫുള്ള് അടിച്ചിട്ട് കാണാം. അങ്ങനെ ഞാൻ ഒക്ടോബറിൽ വരെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതിൽ കുറച്ച് സാധനങ്ങൾസൊക്കെ എഴുതിയിട്ടുണ്ട്. സാധനങ്ങൾസ് ഞാൻ പറയുന്നത് ഫുള്ള് മിസ്റ്റേക്കാണ്. ഞാൻ ആദ്യമേ ഒരു റെയ്ഡ്മെയ്ഡ് ചെയ്തു, അത് ചെറുതായിട്ട് എനിക്ക് തെറ്റിപ്പോയി. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അതിൽ ഞാൻ റെയ്ഡ്മെയ്ഡ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.